Hi friends, welcome Vishalini Review like Swagadam. This channel subscribe to the gooder and subscribe to the support gene. Police officer Sahadevan, then the Jeepil, Satya Pamada Beat Lake Verigiana, Susmitha Parano, police one and the Tonano, police on the Pamachudikim Ball, Susmitha Paragiana, even a motion and Nadaka game, Afar Nangal Karna Daka game Chaita the Le, Hama and the Arjunate Nevilicha, Afar Nangala Kurchanishikim Ball, Yan police Nevilicha complained to Jedirno, motion and Nadati the Shardami and the Argonda. ഇതെല്ലാം കേട്ട് ഞെട്ടി ദേഷ്യത്തോടുകൂടി സുസ്മിതയെ നോക്കുകയാണ് എല്ലാവരും. സുസ്മിത പറയുന്നു, കുറ്റവാളി ആരായാലും പിടിക്കപ്പെടണമെന്നും ആഭരണങ്ങൾ തിരിച്ചു കിട്ടണമെന്നും കരുതിയിട്ടാ എവിടെ പോലീസ്? നോക്കട്ടെ എന്ന് പറഞ്ഞ് സുസ്മിത പുറത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടുകൂടി പിന്നാലെ പോകുകയാണ് ശാലിനി. തുടർന്ന് സഹദേവൻ കൂടെയുള്ള വനിതാ കോൺസ്റ്റബിളിനോട് പറയുന്നു, സുനിതേ, ഈ ഭൂമി ഉരുണ്ടതാണെന്ന് നിനക്കറിയുമോ? പഠിച്ചിട്ടുണ്ട് സാറെന്ന് സുനിത പറയുമ്പോൾ സഹദേവൻ പറയുകയാണ്, പഠിച്ചാ പോരാ, അനുഭവിച്ചറിയണം. എന്നെ പോലെ കഴിഞ്ഞ തവണ സഹദേവൻ ഈ നാട്ടിൽ ഐശ്വര്യമായിട്ട് പണി തുടങ്ങിയത് ഈ സത്യാമ്മയുടെ കൊട്ടാരത്തിൽ നിന്നാ. ഇപ്പൊ സസ്പെൻഷനും പണിഷ്മെന്റ് ട്രാൻസ്ഫറും ഒക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചെത്തിയപ്പോൾ ദേ വീണ്ടും തുടങ്ങുന്നത് സത്യാമ്മയുടെ വീട്ടിൽ നിന്ന്. ഓ ഭഗവാനെ, സത്യാമ്മയുടെ കൊട്ടാരത്തിന്റെ വി നിലവറയുടെ താക്കോല് ഈ സഹദേവൻ ഉള്ളതാണെന്ന് തോന്നുന്നു. നീ അത് സന്തോഷത്തോടെ തരുമ്പോൾ ഞാനത് എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? നമുക്ക് പണി തുടങ്ങാം. അങ്ങനെ അവർ അകത്തേക്ക് പോകുകയാണ്. രാഘവൻ പറയുന്നു, ഭാമേ നീ പറ പോലീസ് ഒന്നും വേണ്ടെന്ന്. ഇത് നമ്മുടെ വീട്ടിലെ കാര്യമാ. പിള്ളേ താൻ അവരെ പറഞ്ഞുവിട്ടെ, ഈ വീട്ടിലെ കാര്യങ്ങളിൽ പോലീസ് ഇടപെടണ്ട. സുസ്മിത ചോദിക്കുന്നു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാങ്കിൾ? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി വിരൽ ചൂണ്ടി രാഘവൻ പറയുകയാണ്, ദേ നീ മിണ്ടരുത്. സുസ്മിത മനസ്സിൽ പറയുന്നു, ഇത്ര എത്തിച്ചിട്ട് ഇയാൾ കുളമാക്കൂ. രാഘവൻ പറയുകയാണ്, എടോ പിള്ളേ താൻ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞുവിടവരെ. പിള്ള വാതിലിന്റെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സഹദേവനും പോലീസുകാരും അകത്തേക്ക് കയറി വരികയാണ്. സഹദേവൻ ചോദിക്കുന്നു, എന്താടോ പിള്ളേ എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? ആ അതെ, ഇവിടെ ഒരു മോഷണം നടന്നതായിട്ട് വിവരം കിട്ടിയിട്ട് വന്നതാ. ഇത് കേട്ട് ശാരദാമ്മ ഭയന്ന് നിൽക്കുമ്പോൾ പിള്ളയുടെ ഷട്ടിൽ കുത്തി പിടിച്ച് സഹദേവൻ ചോദിക്കുന്നു, ആരാ, ഇയാളാണോ കള്ളൻ? അപ്പോൾ ഭാമ പറയുകയാണ്, അയാളെ വിടണം സഹദേവൻ, എന്തക്രമമായി കാണിക്കുന്നത്. പിള്ളയെ ഭാമയുടെ മുന്നിലേക്ക് പിടിച്ചു തള്ളുകയാണ് സഹദേവൻ. പിള്ളച്ചേട്ടൻ എന്ന് വിളിച്ച് വിഷ്ണു പിള്ളച്ചേട്ടനെ പിടിച്ചെഴുതേൽപ്പിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടുകൂടി ഉറക്കെ ചോദിക്കുന്നു, എടാ സത്യാമ്മയുടെ വീട്ടിൽ വന്ന് ഷോ കാണിക്കുന്നോടാ പന്ന? ഭാമയെ ഉറക്കെ വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ മാരട എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കൈകൊണ്ട് മാറ്റി നിർത്തി തൊപ്പി ടേബിളിലേക്ക് വെച്ച് സഹദേവൻ പറയുന്നു, ഞാൻ മറന്നു, സത്യാമ്മയുടെ പേഴ്സണൽ വീഡിയോഗ്രാഫർ അല്ലേ ഇയാള്. ഈ പിള്ളേച്ചൻ പണ്ട് സഹദേവനും ഭാമയും കൂടി സംസാരിക്കുന്നത് പിള്ളച്ചേട്ടൻ വീഡിയോ എടുത്ത കാര്യം ഓർക്കുകയാണ് ഭാമയും പിള്ളച്ചേട്ടനും. തുടർന്ന് ദേഷ്യത്തോടുകൂടി വിഷ്ണു പറയുകയാണ്, അമ്മ ഇവൻ. അപ്പോൾ ഭാമ പറയുന്നു, വിഷ്ണു ഇവിടെ സത്യഭാമയുടെ ശബ്ദത്തിന് മേലെ ഉയരണ്ട ഒരു ശബ്ദവും. ശത്രുവാരെന്നും മിത്രമാരെന്നും ഈ സത്യഭാമ തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് മതി അമിതാവേശവും കൈക്കരുത്തും ഒക്കെ. സഹദേവൻ പറയുന്നു, ഞാനിവിടെ വന്നിരിക്കുന്നതേ സത്യഭാമയുടെ മുന്നിൽ കൈകെട്ടി നിന്ന് അവരുടെ പലിശ പണം എണ്ണി വാങ്ങാനൊന്നുമല്ല, പോലീസിന് കിട്ടിയ ഒരു പരാതി അന്വേഷിക്കാനാ. എന്നിട്ട് നീ ഇപ്പൊ കാട്ടിയ അതിക്രമം ഞാനങ്ങ് വിട്ടേക്കുക, വൈകാതെ അത് സെറ്റിൽ ചെയ്യാൻ നമുക്കൊരു അവസരം വരും. രാഘവൻ പറയുന്നു, ഇവിടെ ആർക്കും പരാതിയൊന്നുമില്ല, സഹദേവൻ പോണം. സഹദേവൻ ചോദിക്കുന്നു, അങ്ങനെയങ്ങ് പറഞ്ഞാൽ എങ്ങനെയാ രാഘവൻ സാറേ? കൺട്രോൾ റൂമിലേക്ക് വന്ന കോള, സ്വീകരിച്ച നടപടി എന്താണെന്ന് എനിക്ക് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകണം. എന്താ ഇപ്പൊ ആർക്കും പരാതിയൊന്നുമില്ല? സുസ്മിത പറയുന്നു, പരാതി ഉണ്ട് സർ. ഇത് കേട്ട് എല്ലാവരും ദേഷ്യത്തോടുകൂടി നോക്കുമ്പോൾ സഹദേവൻ പറയുന്നു, ഇത് നമ്മുടെ സുസ്മിതയല്ലേ? മോള് പറഞ്ഞാട്ടെ. രാഘവൻ ഉറക്ക ദേഷ്യത്തോടുകൂടി സുസ്മിത എന്ന് വിളിക്കുമ്പോൾ സഹദേവൻ ചോദിക്കുന്നു, എന്താ രാഘവൻ സാറേ ഇത്? ദേ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുത്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പരാതി സ്വീകരിക്കുമ്പോൾ. ഈ വനിതാ സൗഹൃദ കാലമാണേ, നല്ലപോലെ സൂക്ഷിക്കണം. ഇനി മോള് പറ, ഇവിടെ ആരും ഒന്നും തടസ്സപ്പെടുത്തില്ല, മോള് പറ. ശാരദാമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുസ്മിത പറയുന്നു, ദാ അവരാ മോഷ്ടിച്ചത്. ഭയത്തോടുകൂടി ശാരദാമ്മ അല്ലാന്ന് മുഖം കൊണ്ട് കാണിക്കുമ്പോൾ എല്ലാവരും ദേഷ്യത്തോടുകൂടി സുസ്മിതയെ നോക്കുകയാണ്. സുസ്മിത പറയുന്നു, ഭാമാന്റിയുടെ മകൾ പ്രീതിയുടെ സ്വർണം ഇവരിവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ നോക്കി. ശാരദാമ്മയുടെ അരികിലേക്ക് വന്ന സഹദേവൻ ചോദിക്കുന്നു, അയ്യോ ശാരദാമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സഹദേവൻ കൈകുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ശാരദാമ്മ. സഹദേവൻ ചോദിക്കുന്നു, അല്ല നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി ശാരദാമ്മ? ഭക്ഷണത്തിൽ വിഷം ചേർക്കൽ, സ്വർണ മോഷണം, ഈ കുടുംബശ്രീ ഹോട്ടലിനോട് ചേർന്ന ഒരു ജ്യൂസ് കട കൂടി തുടങ്ങി ശാരദാമ്മ. സഹായത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജയിലിൽ നിന്ന് വേണമെങ്കിൽ ആളെ വിട്ടുതരാം. കൈകൂപ്പി കരഞ്ഞുകൊണ്ട് ശാരദാമ്മ പറയുന്നു, സാറൻ ചെയ്തതല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. സുസ്മിത പറയുന്നു, ഇവരുടെ ബാഗിൽ നിന്ന് കയ്യോടെ പിടിച്ചതാണ് സാർ. അങ്ങനെ സുസ്മിത ശാരദാമ്മയുടെ ബാഗ് എടുത്ത് അതിലുള്ള സ്വർണം കാണിക്കുകയാണ്. ചുറ്റും നോക്കി സഹദേവൻ ചോദിക്കുന്നു, സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോന്ന്. ശാരദാമ്മയുടെ ബാഗിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തതിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോന്ന്? ആരും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സുസ്മിത പറയുന്നു, ഇവരെല്ലാം കണ്ടതാണ് സാർ. സഹദേവൻ പറയുകയാണ്, അങ്ങനെ കണ്ടാ പോരാ, ആരെങ്കിലും സാക്ഷി പറയുമോന്നാ ഞാൻ ചോദിച്ചത്. അല്ല രാഘവൻ സാറാണല്ലോ ഈ കുടുംബനാഥൻ, സാർ എന്തെങ്കിലും കണ്ടായിരുന്നു? ഞാനൊന്നും കണ്ടില്ലെന്ന് രാഘവൻ പറയുമ്പോൾ സഹദേവൻ പറയുകയാണ്, ഓ മറന്നു, ഈ പോലീസ് വേണ്ടെന്ന് പറഞ്ഞ ആളല്ലേ സാറ്. സാർ എന്ത് പറയാനാ? ശാലിനിയുടെ അരികിലേക്ക് വന്ന പുച്ഛത്തോടുകൂടി സഹദേവൻ പറയുകയാണ്, അമ്മ. ശാലിനി ദേഷ്യത്തോടുകൂടി സഹദേവനെ നോക്കുന്നു. വിഷ്ണുവിന്റെ അരികിലേക്ക് വന്ന തലയാട്ടി സഹദേവൻ പറയുന്നു,
അമ്മായി അമ്മ. ഈ വീട്ടുവേലക്കാരി എന്തേലും കണ്ടായിരുന്നു? പൊന്നി പറയുന്നു, ഞാനൊന്നും കണ്ടില്ല സാറേ. സഹദേവൻ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നു, അതെന്താടി നീ ഗുരുടിയാണോ? പൊന്നി പറയുന്നു, അതല്ല, ഞാൻ ആ സമയം അടുക്കളയിലായിരുന്നു. അപ്പോൾ സുസ്മിത പറയുകയാണ്, പച്ച കള്ളമാണ് സാർ, ഇവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സഹദേവൻ പറയുന്നു, വിട്ടേക്ക് സുസ്മിതെ, നിർബന്ധിച്ച് ഇവളെ കൊണ്ട് പറയിച്ചാലും കോടതിയിൽ ഇവള് സാക്ഷി പറയുമെന്ന് എന്താ ഉറപ്പ്? എടു പിള്ളെ, താൻ കണ്ടായിരുന്നു. പിള്ള പറയുന്നു, ഞാൻ ഗുരുടനാ സാറേ, കണ്ണട വെച്ചില്ലേ എനിക്ക് കണ്ണു കാണാൻ പറ്റില്ല. ആ നേരത്തെ ഞാൻ കണ്ണട വെച്ചിട്ടില്ലായിരുന്നു, അതാ ഞാൻ ഗുരുടനാണെന്ന് പറഞ്ഞത്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സഹദേവൻ പറയുന്നു, എടോ കള്ള പിള്ളേ, അതിന് തന്നെ ഞാൻ ഇതുവരെ കണ്ണട വെച്ച് കണ്ടിട്ടില്ലല്ലോ. പിള്ള പറയുന്നു, കണ്ണു കാണാതെ വരുമ്പോഴേ ഞാൻ കണ്ണട വെക്കാറുള്ളൂ സാറേ. സഹദേവൻ പറയുകയാണ്, അത് പോട്ട്, തെളിവില്ലല്ലോ സുസ്മിതെ. സുസ്മിത ടെൻഷനോടുകൂടി മനസ്സിൽ പറയുന്നു, കൈവിട്ടു പോയോ? സഹദേവൻ പറയുകയാണ്, സുസ്മിത വ്യക്തി വൈരാഗ്യം തീർക്കാൻ കള്ളപ്പരാതി നൽകിയെന്ന് പറഞ്ഞ് കോടതി കേസ് തള്ളും, കോടതി ചില വടക്കം കൊടുക്കേണ്ടി വരും. സുസ്മിത പറയുന്നു, ഭാമാന്റ് കണ്ടതാണ് സാർ, ഭാമാന്റ് കള്ളം പറയില്ല. ഇത് കേട്ട് ഭാമ സുസ്മിതയെ നോക്കുമ്പോൾ അരികിലേക്ക് വന്ന് സഹദേവൻ പറയുന്നു, ഓ അത് ശരിയാണല്ലോ, സത്യത്തിന്റെ ദേവതയാണല്ലോ സത്യഭാമ. സത്യാമ്മ കള്ളം പറയില്ല. പറ സത്യാമ്മേ, നിങ്ങൾ കണ്ടോ ശാരദാമ്മയുടെ ബാഗിൽ നിന്ന് സ്വർണം പിടിക്കുന്നത്? പറ സത്യാമ്മേ. സത്യഭാമ പറയുന്നു, അത് ഞാൻ. രാഘവൻ ഉറക്കെ ഭാമയെന്ന് വിളിക്കുമ്പോൾ സഹദേവൻ ചോദിക്കുന്നു, ഇവിടെ ആരും കണ്ടിട്ടില്ല? ഞാൻ അതെന്ന് പറഞ്ഞ് ഭാമ നിൽക്കുമ്പോൾ സഹദേവൻ പറയുന്നു, പറയണം സത്യാമ്മേ, പക്ഷേ കണ്ടത് പറയാൻ തന്റെ ഉള്ള ആളാ സത്യാമ്മ. ഭാമ പറയുന്നു, ഞാൻ കണ്ടു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി ഭാമയെ നോക്കുമ്പോൾ സുസ്മിത സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. രാഘവൻ ഭാമയെന്ന് വിളിക്കുമ്പോൾ സഹദേവൻ പറയുകയാണ്, അതായത് ശാരദാമ്മയുടെ ബാഗിൽ നിന്ന് മകൾ പ്രീതിയുടെ സ്വർണം കണ്ടെടുക്കുന്നത് സത്യാമ്മ നേരിട്ട് കണ്ടു. കണ്ടു എന്ന് ഭാമ പറയുമ്പോൾ കരങ്ങി ഭാമയെ നോക്കുകയാണ് ശാരദാമ്മ. സഹദേവൻ ചോദിക്കുന്നു, ഇക്കാര്യം കോടതിയിൽ പറയാൻ തയ്യാറാണല്ലോ? തയ്യാറാണെന്ന് ഭാമ പറയുമ്പോൾ സഹദേവൻ പറയുകയാണ്, എനിക്ക് ഇത്രയും മതി. രാഘവൻ ചോദിക്കുന്നു, അതെങ്ങനെ കേസാക്കാനാകും സഹദേവ? ഇതൊരു വീടല്ലേ? ആരെങ്കിലും ശാരദാമ്മയുടെ ബാഗില് അബദ്ധത്തിൽ അത് കൊണ്ടുവച്ചതാണെങ്കിലോ? സഹദേവൻ പറയുന്നു, ഇതേ അബദ്ധം തന്നെയാ ജുവലറികളിൽ പല കസ്റ്റമേഴ്സിനും പറ്റുന്നത്. സ്വർണം അറിയാതെ അവരുടെ ബാഗിൽ പോകും. നിയമം പഠിപ്പിക്കല്ലേ രാഘവൻ സാറേ? പരാതിക്കാരുണ്ടെങ്കിൽ കേസും ഉണ്ട്. എടോ ഈ തൊണ്ടി മുതൽ ഇങ്ങ് വാങ്ങിച്ചു. സുസ്മിത ബാഗ് കോൺസ്റ്റബിളിന്റെ നേരെ നീട്ടുമ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് അവിടെ വന്ന് പോകുകയാണ് കോൺസ്റ്റബിൾ. വിഷ്ണു പറയുന്നു, സഹദേവ ഇത് ചതിയാണ്. ഈ നിൽക്കുന്ന സുസ്മിതയാ ശാരദാമ്മയുടെ ബാഗിൽ സ്വർണം വെച്ചത്. സഹദേവൻ ചോദിക്കുന്നു, അത് നീ കണ്ടോ? നേരത്തെ ശാരദാമ്മയുടെ ബാഗിൽ നിന്ന് സ്വർണം പിടിക്കുന്നത് കണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ എല്ലാവരുടെയും വായിൽ കൊഴുക്കട്ടയായിരുന്നു. ഇപ്പൊ പറയുന്നു, സുസ്മിതയാ ശാരദാമ്മയുടെ ബാഗിൽ സ്വർണം വെച്ചെന്ന്. അത് കണ്ടെങ്കിൽ അപ്പൊ തന്നെ അങ്ങ് പറയണമായിരുന്നു. വിഷ്ണു ദേഷ്യത്തോടുകൂടി പറയുന്നു, സഹദേവ അറിയാലോ. ഇത് കേട്ട് തലയാട്ടി സഹദേവൻ പറയുകയാണ്, ഇനിയും പറയാനുള്ളതെല്ലാം കോടതിയില്. ശാരദാമ്മ വിഷമത്തോടുകൂടി ശാലിനിയുടെ കയ്യിലേക്ക് മുറുകെ പിടിക്കുന്നു. തൊപ്പിയെടുത്ത് തലയിലേക്ക് വെച്ച് സഹദേവൻ പറയുന്നു, പ്രതിയെ കൂട്ടിക്കോ. കരഞ്ഞോട്ട് ശാരദാമ്മ പറയുകയാണ്, അയ്യോ സാറേ ഞാൻ ചെയ്തതല്ല. വായ ഇങ്ങോട്ടെന്ന് പറഞ്ഞ വനിതാ കോൺസ്റ്റബിള് ശാരദാമ്മയുടെ കയ്യിൽ പിടിച്ചു വലിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, സാറേ പറയുന്നത് കേൾക്ക്. ഭാമ പറയുകയാണ്, വിഷ്ണു അവര് അവരുടെ ജോലി ചെയ്യട്ടെ. പക്ഷെ അമ്മയെന്ന് വിഷ്ണു പറയുമ്പോൾ വിരൽ ചൂണ്ടി ഭാമ പറയുന്നു, മിണ്ടരുത് നീ. കരഞ്ഞോട്ട് ശാരദാമ്മ പറയുകയാണ്, സാറേ ഞാൻ സ്വർണം എടുത്തിട്ടില്ല. ഒന്ന് പറ മോളെ. രാഘവൻ ചോദിക്കുന്നു, ഭാമേ എന്താ ഇതൊക്കെ? ശാരദാമ്മ കൊണ്ടുപോകരുതെന്ന് പറ. കരങ്ങി ശാലിനിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. സഹദേവൻ പറയുന്നു, ഒന്ന് കൊണ്ടുവാടോ അവരെ. വിഷ്ണു പറയുന്നു, അമ്മയൊന്ന് പറ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ ശാരദാമ്മയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോൾ ശാരദാമ്മ പറയുന്നു, സത്യമ്മ ഞാൻ ചെയ്തിട്ടില്ല. സത്യമ്മ വിഷ്ണുവിട്ടാന്നൊക്കെ വിളിച്ച് ശാലിനി കരങ്ങുകൊണ്ട് ശാരദാമ്മയുടെ പിന്നാലെ പോകുകയാണ്. വിഷ്ണു പറയുന്നു, അമ്മയൊന്ന് പറയമ്മേ. ജീപ്പിന്റെ അരികിലേക്ക് വന്ന സഹദേവൻ പറയുന്നു, കൊണ്ടുവാടോ ഇങ്ങോട്ട്. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരങ്ങുകൊണ്ട് നിൽക്കുന്ന ശാരദാമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ് പോലീസുകാര്. അമ്മയെന്ന് വിളിച്ച് ശാലിനി അരികിലേക്ക് ഓടി വരുമ്പോൾ ശാരദാമ്മ ഉറക്കെ പറയുന്നു, മോളെ സത്യമ്മ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. രാഘവൻ പറയുന്നു, ഭാമേ നിന്നോടൊന്ന് പറയാനാ പറഞ്ഞത്, നീ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇതെല്ലാം കേട്ട് ഭാമ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വിഷ്ണു ടെൻഷനോടുകൂടി ശാരദാമ്മയുടെ അരികിലേക്ക് പോവുകയാണ്. കരഞ്ഞുകൊണ്ട് ശാരദാമ്മ പറയുന്നു, മോളെ നീ ഒന്ന് പറ മോളെ. മോനെ വിഷ്ണു, മോൻ ഒന്ന് പറ, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ശാലിനി വീട് എന്നെ എന്ന് പറഞ്ഞ ശാരദാമ്മ കോൺസ്റ്റബിളിന്റെ കൈ തട്ടി മാറ്റുകയാണ്. ഉമ്മറത്തേക്ക് വന്ന ഭാമയോട് ശാരദാമ്മ ഉറക്കെ പറയുന്നു, സത്യമ്മ ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ശാരദ മോഷ്ടിച്ചിട്ടില്ല എന്ന്. എടോ പിള്ള ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടന്റെ തോളിൽ പിടിച്ച് എഴുന്നേൽക്കുകയാണ് രാഘവേട്ടൻ. പിള്ളച്ചേട്ടൻ രാഘവേട്ടനെ ഭാമയുടെ അരികിലേക്ക് കൊണ്ടുവരുന്നു. ശാരദാമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, ആരെങ്കിലും ഒന്ന് പറ ശാരദ മോഷ്ടിച്ചിട്ടില്ല എന്ന്. ശാരദാമ്മയെന്ന് വിളിച്ച് സഹദേവൻ അരികിലേക്ക് വരുമ്പോൾ കൈകൂപ്പി ശാരദാമ്മ പറയുന്നു, സാറേ ശാരദ മോഷ്ടിച്ചിട്ടില്ല. സഹദേവൻ പറയുകയാണ്, അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. പിടിച്ച് കേറ്റവരെ വണ്ടിയിലേക്ക്, നിന്ന് നാടകം കാണുന്നു, വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പോലീസുകാര് ശാരദാമ്മയെ ജീപ്പിലേക്ക് പിടിച്ചു കയറ്റാനായി ശ്രമിക്കുകയാണ്. വിഷ്ണു പറയുന്നു, സഹദേവ ശാരദാമ്മയല്ല. അപ്പോൾ സഹദേവൻ പറയുകയാണ്, നീ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കും വിഷ്ണു, ആരെതിർത്താലും ഇവരെ ഞാൻ ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോകും. വീടെന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടി വന്ന് കയ്യൽ പിടിച്ച് ശാരദാമ്മ പറയുകയാണ്, മോനെ വിഷ്ണു മോനൊന്ന് പറയേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. മോളെ നീ ഒന്ന് പറയൂ മോളെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ശാലിനി കരഞ്ഞുകൊണ്ട് വിഷ്ണു ഇട്ടാന്ന് വിളിക്കുമ്പോൾ വിഷ്ണു വിഷമത്തോടുകൂടി ഭാമയെ നോക്കുകയാണ്. ഭാമയും വിഷമത്തോടുകൂടി നോക്കി
കിടക്കുന്നു. സഹദേവൻ പറയുകയാണ്, പിടിച്ചു കേറ്റിവരെ വണ്ടിയിലേക്ക്. വിഷ്ണു, ശാലിനി എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ശാരദാമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുകയാണ് പോലീസുകാർ. ജീപ്പിലേക്ക് കയറുന്ന ശാരദാമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ ചെയ്തിട്ടില്ല. ശാലിനി പൊട്ടിക്കരഞ്ഞ് ശാരദാമ്മയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. വിഷ്ണു ദേഷ്യത്തോടുകൂടി സഹദേവന്റെ അരികിലേക്ക് വന്ന് തന്റെ നേരെ തിരിച്ചു നിർത്തി ഉറക്ക സഹദേവാന്ന് വിളിക്കുന്നു. ശാരദാമ്മ പറയുന്നു, മോളെ എന്നെ കൊണ്ടുപോകല്ലെന്ന് പറ മോളെ. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ശാലിനി ഭാമയെ നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.